പെൺകുട്ടികളെ കൂടുതൽ ശ്രദ്ധിക്കണം, ആൺകുട്ടികൾക്കും ശ്രദ്ധ കൊടുക്കണം. കാരണം അവർക്കും അയൺ ഇല്ലാതെ പോകുന്നുണ്ട്, അനീമിക്ക ഉണ്ടാകുന്നുണ്ട്. അത് ആൺപിള്ളേരാണെങ്കിലും ഇടയ്ക്ക് തലകറക്കം ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അവരെ ശ്രദ്ധിക്കണം. ഒരു 30 അയൺ ടാബ്ലറ്റ് എങ്കിലും കൊടുക്കാനായിട്ട് നമ്മൾ തയ്യാറാവും. അതുപോലെ അപ്പോൾ പെൺകുട്ടികളെ സംബന്ധിച്ച് ഒരു പെൺകുട്ടി മെൻസസ് ആയിക്കഴിഞ്ഞാൽ ഒരു ടൈമിൽ 200 മില്ലിയോളം ബ്ലഡ് നമ്മുടെ ശരീരത്തിൽ നിന്ന് പോകുന്നുണ്ട്. അത് വീണ്ടും 28 ദിവസത്തിനുള്ളിൽ നമ്മുടെ ശരീരത്തേക്ക് അത് ഉണ്ടാകുന്നില്ല. അപ്പം അതുകൊണ്ടാണ് കുട്ടികൾ കൂടുതൽ അയൺ അടങ്ങിയ ആഹാരം കൂടുതൽ കൊടുക്കണമെന്ന് പറയുന്നത്. അതുപോലെ ഇപ്പം എല്ലാ കാർണവന്മാരും ശ്രദ്ധിക്കുന്നതെന്താ, ഇച്ചിരി മീൻ കറി വെച്ച് വെച്ചാൽ അതൊന്ന് ചൂടാക്കി ഒരു പീസ് കൊടുത്താൽ, അല്ലെ അതൊന്ന് വറുത്ത് കൊടുത്താൽ, അല്ലെ 2 കോഴിക്കഷ്ണം കൊടുത്താൽ കുട്ടികളുടെ കാര്യം ഭംഗിയായി, ഓ ഇനിയിപ്പോൾ ഒരു ശല്യം ഇല്ല എന്നുള്ള. തള്ളമാരാണെങ്കിലും അതെ, ഒരു ഇലക്കറികൾ കൂട്ടുന്ന ആൾക്കാർ കുറവാണ്. താള, തകര, മുരിങ്ങ, ഇല, ഇതൊക്കെ ചുമ്മാ വൃക്ഷങ്ങൾ പറഞ്ഞ് നിന്ന് പോകുന്നതല്ലാതെ ഒരൊറ്റ ഇലക്കറികളോ ഒരു വെണ്ണങ്ങളോ ഉണ്ടാക്കി വീട്ടിൽ അത് കൊടുക്കുന്നില്ല, വിതരണം ചെയ്യുന്നില്ല, ആർക്കും കൊടുക്കുന്നില്ല ഭക്ഷണത്തിന്. അപ്പോൾ അതിൻ്റെ ഒക്കെ അഭാവം നമ്മളിൽ ഉണ്ടാവും. അപ്പം നമ്മൾ ഗർഭിണിയായിട്ടിരിക്കുന്ന സ്ത്രീകളെ സംബന്ധിച്ച് അവർ ഇലക്കറികൾ കൊടുക്കണം. നമ്മളെങ്കിലും വീട്ടിൽ ഒരുമിച്ചുണ്ടാക്കിയില്ലെങ്കിലും ഒരു പിടി എടുത്ത് നമ്മൾ ഏത് കമ്മ്യൂണിസ്റ്റുകളെ പോലും തിന്നാവുന്നതാണ്. അത്ര വിഷാംശം ഇല്ലാത്ത സമയമുണ്ട്, അത്ര അപ്പോഴും പോലും നമ്മൾ ആഹാരമായിട്ട് ഉപയോഗിക്കുന്ന കാരണവന്മാരുണ്ട്. അതുപോലെ തൊട്ടാവാടി കമ്മ്യൂണിസ്റ്റ് ചൊറിയണമെന്ന് പറഞ്ഞുകൊണ്ട് പറിച്ചു കളയുന്ന ആനം ചൊറിയണം, അതിനകത്തൊക്കെ ഒത്തിരി അയണ അടങ്ങിയിരിക്കുന്ന. അപ്പോൾ ഗർഭിണികളെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും അധികം ഉണ്ടാകുന്ന രോഗം അനീമിക്കാണ്. ആ വിളർച്ച എന്ന് പറയുന്ന രോഗം ഉണ്ടാകുമ്പോൾ നമുക്ക് ഡെലിവറിക്ക് ബുദ്ധിമുട്ട് വരുന്നുണ്ട്. ആ സമയത്തുള്ള ആ പ്രസവ സമയത്തുണ്ടാകുന്ന എല്ലാ എക്സ്പ്രഷനുകളും ഉണ്ടാക്കാൻ പറ്റുകയില്ല. അപ്പോൾ നമ്മൾക്ക് പിന്നെ അവർ പെട്ടെന്ന് ആശുപത്രിക്കാർ ഓപ്പറേഷന് തയ്യാറാവും. അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അയൺ അടങ്ങിയ ആഹാരം നിർബന്ധമായും ഗുളികയിൽ നിന്നല്ലാതെ ഭക്ഷണത്തിൽ നിന്ന് തന്നെ കഴിക്കാനായിട്ട് ഒരുപാടുവാണെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്ന് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. പിന്നെ ഈ മില്ലറ്റ്സ് എന്ന് പറയുന്നത്, അതായത് ഇതിന് നമ്മൾ വലിയ പ്രാധാന്യം കൊടുത്തിരുന്നില്ല പണ്ട്. കാരണം ഇപ്രാവശ്യം ഇന്ത്യ ഗവൺമെൻറ് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തതാണ് മില്ലറ്റ്സ്. മില്ലറ്റ്സ് എന്ന് പറഞ്ഞാൽ ചെറുധാന്യങ്ങൾ. ചെറുധാന്യങ്ങൾ കുറേ ഉണ്ട്. ചെറുമണി, ചോളം, വീട്ടിലൊന്നും മേടിക്കാറില്ല, ചാമ, പിന്നെ റാഗി, പിന്നെ ചോളം തന്നെ 2-3 സൈസുണ്ട്. ഇങ്ങനെയുള്ള ചെറുധാന്യങ്ങൾ നമ്മൾ നിർബന്ധമായും ആഹാരത്തിൽ പെടുത്തി അതിൻ്റെ ഒരു പ്രദർശനം ഇതിനകത്ത് നടത്തണമെന്ന് പറയുന്നത് തന്നെ നമ്മൾക്ക് ഒരു അവബോധം ഉണ്ടാക്കാൻ. ഇതിപ്പോൾ ഇവിടെ ഉണ്ടാക്കിയ ഒരു സോഫി ടീച്ചർ ഉണ്ടാക്കിക്കൊണ്ട് വന്ന ഒരു ഇഡലിയുടെ ഒരു ലേശം കഴിച്ചിട്ട് പോയാൽ നമുക്ക് ഇനിയും മുഴുവനും അബോധവൽക്കരണം തന്നു, ഇതും തിന്നല്ലോ നോക്കേണ്ടി. നമ്മൾ വീട്ടിൽ പോയി ഇതിൻ്റെ ചെറിയ പാക്കറ്റ് മേടിച്ച് അത് നമ്മുടെ ചാമേരി ചോറുണ്ടെന്ന നേരത്തെ ചാമേരി വെച്ച് കഞ്ഞി വെച്ച് കുടിച്ചാൽ നല്ല ഉപ്പുമാവ് ഉണ്ടാക്കി തന്നല്ല. ഇങ്ങനെ ചില സാധനങ്ങൾ വാങ്ങിച്ചത് കഴിക്കാനോട് തയ്യാറാവണം. അപ്പം അങ്ങനെ ഈ ഇറച്ചി, മീന്, മുട്ട, ഈ 3 മാംസാഹാരങ്ങളും ഒഴിവാക്കണമെന്ന് പറയുകയല്ല, എങ്കിൽ തന്നെയും അത് ഒഴിവാക്കിയിട്ട് അതിന് പകരം നമ്മുടെ ഈ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന പച്ചക്കറികൾ, പിന്നെ പയറുവർഗ്ഗങ്ങൾ, കിഴങ്ങ് വർഗ്ഗങ്ങൾ, ഇത് 3 കഴിച്ചു കഴിയുമ്പോൾ തന്നെ പിന്നെ ധാരാളം ജലവും കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള പോഷക ഘടകം ശരീരത്തിലുണ്ടാകും. അപ്പോൾ ഇറച്ചി, മീന്, മുട്ട എന്ന് പറയുന്നത് വേണം എന്ന് പറയുന്നത് മാംസാഹാരം തീരെ വർദ്ധിക്കാൻ മേലാത്ത ആൾക്കാരെ സംബന്ധിച്ചാണ് മാംസാഹാരം വേണമെന്ന് പറഞ്ഞത്. നമ്മൾ വൈറ്റമിൻസ് എല്ലാം വേണ്ടതാണ്, പക്ഷെ വൈറ്റമിൻസിനെ കുറിച്ചൊക്കെ എല്ലാം വേണ്ടിയിട്ട് പറഞ്ഞിട്ടില്ല. നമ്മളോട് ഇപ്പം നിർബന്ധമായിട്ട് പറഞ്ഞിരിക്കുന്ന അയണിൻ്റെ അഭാവം കൊണ്ടുണ്ടാകുന്ന മാരകമായ വിഷമതകളെ കുറിച്ച്